ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രോസ് ബോ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഇനി അതിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ, പിന്നെ റബ്ബർ ബാൻഡ്, ഒരു സാധാ സ്റ്റിക്ക്, ഒരു സ്ട്രോ. നമുക്കിനി ഇതുപോലെ ഒരു സ്കെയിലോ പേന എടുത്തിട്ട് സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുക. നല്ല ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചൊരു വാര ഇടണം. ഇങ്ങനെ വെച്ച് ഒരു പേന വെച്ചൊരു വാര ഇടാം. ഇതുപോലെ നമുക്ക് വാര ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. എന്തെങ്കിലും കത്തിരിക്ക എന്തെങ്കിലും വെച്ച് നമുക്കിത് ഇനി ഇതുപോലെ വേണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സ്റ്റിക്കും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് നമുക്ക് ഇനി ഇതിൻ്റെയും ഇവിടെ മാർഗ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് മുറിച്ചെടുക്കണം. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാർഗ് ചെയ്യാം. ഇത് മാർഗ് ചെയ്തിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. കൈ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണ്ട് ഇതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്ത് നമ്മളിവിടെ വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി അത് ഒട്ടിച്ചെടുക്കാം. എന്തെങ്കിലും പശ വെച്ച് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പശ വയ്ക്കുക. നമ്മൾ ഇതുപോലെ പശ വെച്ചിട്ട് നമുക്കിനി അവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം. കറക്റ്റായിട്ടാണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ക്രോസ് ബോ അമ്പിൻ്റെ വഴി വെച്ച് ആക്കിയിടണം. ഇതുപോലെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണ്ട് ഇതുപോലെ ആരമാതിരി ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഇത് നമുക്ക് വേണ്ട ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. നമുക്കിവിടെ ഒട്ടിച്ചെടുക്കണം. നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഓടിച്ച് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ സ്റ്റിക്ക് എടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഈ മൂലയായിട്ട് ചേർത്ത് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് ഇതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടക്കൂടി വരണം ഒട്ടിച്ചെടുക്കാം. ഇതിവിടെ ഇതുപോലെ ഒരു പശ വയ്ക്കുക. ഇവിടെ തന്നെ പശ ചെയ്തെടുക്കണം. അത് ഇതുപോലെ എല്ലാ സൈഡും ഒരേപോലെ തന്നെ പശ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഇതുപോലെ പശ വെച്ചിട്ട് ഇതുപോലെ പശ ചെയ്യണം. നമുക്ക് ഒരു സ്റ്റിക്കും കൂടെ എടുത്തിട്ട് നമുക്കാണ്ട് ഇങ്ങനെ കറക്റ്റ് ആണ്ടായി ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളാണ് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. നമുക്കിനി എന്തൊക്കെയാണ്ട് ഇതിൻ്റെ ഈ ഭാഗം അതിൻ്റെ ഇതിൻ്റെ ആണ്ട് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ വെച്ച് നമുക്കൊരു സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വെച്ചൊരു പെൻസിൽ വേണോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മാർഗ് ചെയ്തിട്ട് ഡിപ്പർ തലവും അതുപോലെ മാർഗ് ചെയ്യണം. ഇതുപോലെ മാർഗ് ചെയ്തിട്ട് നമുക്കിത് മുറിച്ചു കളയാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണ്ട് ഈ മാർഗ് ചെയ്ത ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്തൊരു ലാർജ് റൂബേഡോ എന്തെങ്കിലും കൊണ്ട് മുറിച്ചാൽ മതി. ഇനി നമുക്കാണ്ട് ഇതുപോലെ ഈ വട്ടഭാഗം കട്ട് ചെയ്ത് ഇത്രയും നീളത്തി നമുക്ക് മുറിച്ചെടുത്ത ഒരു പീസ് നമുക്കിവിടെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ പിന്നെ ഇവിടെ പശ വയ്ക്കാം. ഇതുപോലെ പശ വെച്ചിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കറക്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണ് ഇവിടെ ഒട്ടിച്ചെടുത്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒരു പീസ് എടുക്കണം. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം പശ വെച്ചിട്ട്. ഇങ്ങനെ പശ ചേർത്തിട്ട് രണ്ട് പീസ് എടുത്ത് കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മളാണ് ഇവിടെ ആ പീസ് ഒട്ടിച്ചെടുത്ത് നമുക്കിനി ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കണ്ട് ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് വേണ്ട ഈ ഭാഗം തീരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു മാർഗ് ചെയ്യണം. ഇതുപോലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാർഗ് ചെയ്തിട്ട് നമുക്ക് ആ പീസ് എടുത്ത് നമുക്ക് ഒരു സ്കെയിൽ എടുത്ത് നമുക്ക് വേണ്ട ഇങ്ങനെ വെച്ച് നമുക്കൊരു വര ഇടാം. കറുത്ത വര എടുത്ത് ഇങ്ങനെ ഒരു വര ഇടണം. ഇനി നമുക്കത് മുറിച്ചെടുക്കണം. ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇതുപോലെ ഇത് നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെ മാർക്ക് എടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് ഒട്ടിക്കാം. ഇതുപോലെ പശ വയ്ക്കണം. നമുക്ക് ഇതുപോലെ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ നല്ല പെട്ടെന്ന് ഇതുപോലെ ശേച്ച് നല്ല അണ്ടിപൂടെയൊക്കെ നല്ല പശ വെച്ച് കൊടുക്കണം. ഇത് നമുക്കെടുത്ത് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ തട്ടിച്ച് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നല്ലപോലെ അമ്മക്ക് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളവിടെ അവിടെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഈ ഭാഗത്തും ഈ ഭാഗത്തും നമുക്കൊരു മാർക്ക് കൊടുക്കണം. ഇവിടെ ആയിട്ട് എന്തെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ ഊട്ടിടണം. എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കിനി ഇതുപോലെ ഊട്ടിട്ട് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വെച്ച്
ഇങ്ങനെ കറങ്ങി കറങ്ങി നമുക്ക് ഊട്ടിയിട്ട് എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ രണ്ട് സൈഡും ഊട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു റബ്ബർ എടുത്ത് നമ്മൾ പൊട്ടിച്ചെടുക്കണം. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി നമുക്ക് ഇത് കെട്ടിയെടുക്കണം. നമുക്ക് ഇത് കെട്ടിയെടുക്കാം ഇതുപോലെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഞാൻ ക്രോസ് ബോയ്ക്കകത്ത് റബ്ബർ ബാൻഡൊക്കെ ഒട്ടി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു സ്റ്റിക്ക് ഈ ഐസ് ക്രീം സ്റ്റിക്കിൻ്റെ വണ്ണത്തിൽ ഇതുപോലെ ഒരു സാധാ സ്റ്റിക്ക് മുറിച്ചെടുക്കണം. നമുക്കിതുപോലത്തെ ഗണ്ണ് വെച്ച് പശ വെച്ച് നമുക്കിതുപോലെ ഒന്നാക്കി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ കണ്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തിട്ട് നമ്മളാണ്ട് ഇതുപോലൊരു സ്റ്റിക്ക് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമുക്ക് ചുറ്റി എടുക്കണം. ഫ്രണ്ട്സ് നമ്മളാണ്ട് ആ സ്റ്റിക്ക് നമ്മൾ റബ്ബർ ബാൻഡുമായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ഇതുപോലെ മുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മളാണ്ട് ഇതാണ് നമ്മുടെ സാധനം ഇങ്ങനെ ആക്കുന്ന വിധത്തിൽ ആക്കിയെടുക്കണം. നമുക്ക് വരിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ട്രോ ഒട്ടിക്കണം. നമുക്ക് ഇനി ഒരു സ്ട്രോ എടുത്ത് നമുക്കിത് ഒരു മാർഗിയണം. ഒരു ഇത്രയും നീളം നമ്മൾ മതി. ഇത്രയും നീളം നമുക്കത് എടുത്ത് നമ്മൾ മാർഗി ചെയ്യാം. ഇതുപോലെ മാർഗി ചെയ്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ് നമ്മളാണ്ട് സ്ട്രോ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട് നമുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മൾ പശ വയ്ക്കാം. നമുക്കിവിടെ ഇതുപോലെ അതുകൊണ്ട് ഇങ്ങനെ പശ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ നമുക്കിനി അത് നല്ല സ്ട്രോ ഞങ്ങൾ എടുത്ത് നല്ല നല്ലപോലെ നമുക്ക് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളാണ്ട് സ്ട്രോ ഒക്കെ ഒട്ടി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്രണ്ട് ഭാഗം കൂർത്തിരിക്കുന്ന കൂർപ്പിച്ചെടുത്ത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ വെച്ച് നമുക്ക് ഈ ക്ലിപ്പ് ഇടുന്ന ഭാഗത്തുമായിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു മാർഗ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കിത് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ് നമ്മളാണ്ട് അമ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളാണ്ട് ഇതുവരെ ആണ്ട് ഈ സ്ട്രോയുടെ ആണ്ട് ഇതുവരെ ഇങ്ങനെ കയറ്റി നമ്മുടെ ആണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടുണ്ട് ഉടക്കിയിരിക്കാൻ. അതുവരെ ഇങ്ങനെ റബ്ബർ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് നമുക്കാണ്ട് ഈ ഇതിനകത്തോട് ഇങ്ങനെ അമർത്തി നമുക്ക് ഇതിൻ്റെ അകത്തോട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. നമ്മുടെ അമ്പ് ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇത് കൊച്ചു പിള്ളേർ ആരും വീട്ടിൽ ചെയ്ത് നോക്കരുത്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ അമ്പൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ തെർമോക്കോളിലാക്കാനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.